ഹായ് ഹലോ അസ്സലാം വലൈക്കും വെൽക്കം ടു ഹംഗർ ടീൽ. ഇന്നത്തെ റെസിപ്പി ഒരു റോയൽ ഫലൂഡ ആണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. കീപ് വാച്ചിങ്. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ട് ആ ഓൾ എന്ന ഓപ്ഷനിൽ ഞെക്കിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഫലൂഡയ്ക്കായിട്ട് ഞാൻ ഇവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ കസേഴ്സ്, ബ്ലാക്ക് കസേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് എടുത്താൽ മതി. എന്നിട്ട് അതിന് ഒരു 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 30 മിനിറ്റ്സ് സോക്കിയാൻ വയ്ക്കണം. പിന്നെ വേണ്ടത് സേമിയയാണ്. കുറച്ച് കട്ടിയുള്ള സേമിയ അല്ലെങ്കിൽ ഫലൂഡ സേവ് ആയാലും മതി. ഇപ്പോൾ ഇത് ലോങ് സ്റ്റിക്സ് ആയതുകൊണ്ട് ഞാൻ ഇതിവിടെ കട്ട് ചെയ്ത് തീരെ കുഞ്ഞതാക്കില്ല, ഒരു മീഡിയം സൈസ് കട്ട് ചെയ്ത്. അപ്പോൾ കഴിക്കാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. കുഞ്ഞതായിട്ട് പാക്കറ്റിൽ വാങ്ങിക്കുകയാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, സ്ട്രെയിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതിയായിരിക്കും. ഇതപ്പോൾ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ജെല്ലി ഉണ്ടാക്കാം. ഞാൻ ഇവിടെ 2 ഫ്ലേവർ ജെല്ലി എടുത്തിട്ടുണ്ട്, ഒരെണ്ണം ഓറഞ്ചും പിന്നെ ഒരെണ്ണം സ്ട്രോബെറിയും. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച റെഡിമെയ്ഡ് ജെല്ലി ക്രിസ്റ്റൽസ് ആണ്. ഈ ബ്രാൻഡ് കിട്ടണമെങ്കിൽ ഈ ബ്രാൻഡ് വാങ്ങാൻ നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചില കമ്പനിയുടെ ജെല്ലി കുറച്ച് ചോവയുണ്ടാവും, പക്ഷേ ഇതിന് അങ്ങനത്തെ ചോവയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉണ്ടാക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം, ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്ട്രോബെറി ജെല്ലി ഉണ്ടാക്കാം. അതിനായിട്ട് 2 കപ്സ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ആക്കിയിട്ട് നമ്മൾ മിക്സ് ആക്കി വെച്ച് ജെല്ലി ക്രിസ്റ്റൽസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ട്രേയിലേക്ക് ഒഴിച്ച് സെറ്റാക്കാൻ വെക്കാം. ചൂടാറിയ ശേഷം ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഓറഞ്ച് ജെല്ലിയും പ്രിപ്പയർ ചെയ്തെടുക്കാം. സെയിം പ്രോസസ്സാണ്. 2 കപ്സ് വെള്ളത്തിൽ ഓറഞ്ച് ക്രിസ്റ്റൽസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വേറൊരു ട്രേയിൽ ഇതൊഴിച്ചിട്ട് സെറ്റാക്കാൻ വെക്കാം. ഇതും ചൂടാറിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് സേമിയ ഉണ്ടാക്കാം. സേമിയ കുക്ക് ചെയ്തെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും വെള്ളത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് നല്ല വെള്ളം നല്ല തിളച്ച് വരുമ്പോഴാണ് നമ്മൾ സേമിയ ഇട്ട് കൊടുക്കേണ്ടത്. അതാവണ ടൈം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് 1 ഏലക്കയുടെ കുരു മാത്രം മതി, അതും കൂടി ഇട്ട് കൊടുക്കാം. അത് അവിടുത്തെ ഇളക്കുന്ന ടൈം കൊണ്ട് നമുക്ക് സേമിയ ആയോ നോക്കാം. സേമിയ പെട്ടെന്ന് കുക്കായി കിട്ടും, എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വേവിക്കേണ്ട, ഒരു 1/2 കുക്കായാൽ മതിയായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സേമിയ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്യാം. അരിച്ചെടുത്തതിൽ നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ പശ ആണും, അപ്പോൾ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക. നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഒരു 1/2 ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഷുഗർ സിറപ്പ് റെഡിയായി. വെള്ളം നമ്മൾ ഒഴിച്ചതിനെക്കാട്ടിലും കുറച്ച് റെഡ്യൂസ് ആയിട്ടുണ്ട്. കുറച്ചൊരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇത് ഞാൻ ഇപ്പോൾ കളറല്ല ചേർക്കുന്നത്, പിസ്ത എസെൻസ് ആണ്. അപ്പോൾ കളറില്ലാത്തവർ ഇങ്ങനെ ആഡ് ചെയ്താൽ മതി. ഇത് ഓപ്ഷണലാണ്, കുറച്ച് കളർഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിസ്ത ഇല്ലെങ്കിൽ സ്ട്രോബെറി എസെൻസോ എന്ത് എസെൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കളർ യൂസ് ചെയ്യാം. ഞാൻ കളർ പൊതുവേ യൂസ് ആക്കാറില്ല, അപ്പോൾ അതുകൊണ്ട് അതിന് പകരമായിട്ടാണ് ഞാൻ ഇവിടെ എസെൻസ് ആഡ് ചെയ്തത്. നല്ല ടേസ്റ്റാണ്, എസെൻസിൻ്റെ അങ്ങനെ ചോവയൊന്നും വരാറില്ല. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് ചൂടാറിയിട്ട് ഇതും നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ബൗളിൽ ഒഴിച്ച് വെക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ കുക്കാക്കി വെച്ച സേമിയയിലേക്ക് ഒരു 1/2 കപ്പോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ കുറച്ച് അധികം ആഡ് ചെയ്യണം, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു ചുവ ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സേമിയയിലേക്ക് ഷുഗർ ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കുന്നത്. കസേഴ്സ് റെഡിയായി. ഇത് നമുക്കിനി അരിച്ചെടുക്കാം. എന്നിട്ട് ഇതൊരു ബൗളിലിട്ടിട്ട് ഈ സേമിയയിലിട്ട പോലെ തന്നെ ഇതിലും നമ്മൾ ഷുഗർ ആഡ് ചെയ്യണം.
ഇതിലും അത്യാവശ്യം കുറച്ചധികം ഷുഗർ ആഡ് ചെയ്യുക. ഓരോരുത്തരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഷുഗർ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനും ഒരു വെള്ളത്തിൻ്റെ ചോവ ഉണ്ടാവും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സേമിയയിലും കസേഴ്സിലും സെപ്പറേറ്റ് ആയിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ജെല്ലി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ ഒരു 30 മിനിറ്റ്സ് തണുക്കാൻ വെച്ചിട്ടുണ്ട്. പുറത്ത് വയ്ക്കുമ്പോൾ തന്നെ അത് ഓൾമോസ്റ്റ് സെറ്റായി കിട്ടും. പിന്നെ കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലും വെച്ചു ഒരു 1/2 hour. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് 2 ജെല്ലീസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം, ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഷുഗർ സിറപ്പാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഷുഗർ സിറപ്പ് ഇതുപോലെ ഒഴിച്ചുകൊടുക്കുക. ഇതിലേക്ക് ഇനി കസേഴ്സ് ആഡ് ചെയ്യുക. പിന്നെ സേമിയ. ഇനി നമുക്ക് ജെല്ലീസ് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഷുഗർ സിറപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, കുറച്ച് കളർഫുള്ളായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ സെറ്റാക്കി എടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് ജെല്ലീസ് ഇട്ട് കൊടുക്കാം, ഓറഞ്ചും സ്ട്രോബെറിയും. ഫ്രൂട്ട്സ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആപ്പിളും ഗ്രേപ്പും കിസ്മിസും കാഷ്യൂസും ഡേറ്റ്സും ഒക്കെ. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഓപ്ഷനലാണ്. ഫ്രൂട്ട്സ് ഇട്ടാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് ഇനി ഐസ്ക്രീം സ്കൂപ്പ് വയ്ക്കാം. കുറച്ചും കൂടി ടോപ്പിങ്സ് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാഷ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറത്തായിട്ട് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോപ്ഡ് പിസ്താഷ്യവും കൂടി ജസ്റ്റ് ഒന്ന് ടോപ്പിംഗ് ആയിട്ട് വെച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫാലൂഡ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക. ബൈ ബൈ.